Hello friends, എല്ലാവർക്കും Tech Box മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ടെക് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയുവാൻ വേണ്ടി പിന്നീട് വരുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്തു വെക്കുക. ചാനലിന്റെ Facebook പേജ് നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്ന ഫോളോയിങ് ബട്ടൺ പ്രസ് ചെയ്ത് CFS കൂടി എനേബിൾ ചെയ്തു വെക്കുക. എങ്കിൽ ടെക് അറിവുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും ലഭിക്കുന്നതായിരിക്കും. കൂട്ടുകാരെ, നമ്മളിൽ ഏകദേശം എല്ലാവരും സ്ഥിരമായി വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ചില സമയങ്ങളിൽ നാം നെറ്റ് ഓൺ ചെയ്യുന്നത് വാട്സപ്പ് യൂസ് ചെയ്യാനായിരിക്കില്ല, മറിച്ച് പ്ലേ സ്റ്റോറിൽ നിന്നോ മറ്റോ എന്തെങ്കിലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനോ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാനോ, അതുമല്ലെങ്കിൽ സിനിമയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഡൗൺലോഡ് ചെയ്യാനോ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കാം നെറ്റ് ഓൺ ചെയ്യുന്നത്. ഇത്തരം അവസരങ്ങളിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു എന്ന് കരുതുക. ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ഞാൻ ഈ വിവോയുടെ ഫോണിലേക്ക് തൊട്ടടുത്തുള്ള ഈ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുന്നു. സ്വാഭാവികമായും നെറ്റ് ഓണിലുള്ളതിനാൽ ഈ ഫോണിലേക്ക് ആ മെസ്സേജ് ഡെലിവർ ആവും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 2 ടിക്ക് വീണിട്ടുണ്ട്. അതായത് ആ മെസ്സേജ് ഈ ഫോണിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് ഞാൻ നെറ്റ് ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കാം. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കാനുള്ള സമയവും നമുക്കുണ്ടായി എന്ന് വരില്ല. ഈ ഒരു അവസരത്തിൽ മെസ്സേജ് അയച്ചയാൾ കരുതുന്നത് കുറേ സമയമായിട്ടും ഡെലിവറായ ആ മെസ്സേജ് എന്തുകൊണ്ടാണ് നാം വായിക്കാത്തത് എന്നായിരിക്കും. അതുപോലെ തന്നെ കുറേ സമയം കഴിഞ്ഞായിരിക്കും നാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഈ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് നേരത്തെ അയച്ച ആ മെസ്സേജ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും നമ്മളത് കാണുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാട്സപ്പ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നിലവിൽ GB വാട്സപ്പിൽ മാത്രമേ ഇത്തരം ഒരു ഫീച്ചർ ഉള്ളൂ. എന്നാൽ ഒറിജിനൽ വാട്സപ്പിനെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് വാട്സപ്പ്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം വിശദീകരിച്ചു തരാം. ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൻ്റെ ആപ്പ് ഇൻഫോ പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്നും ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യുക. ശേഷം ആപ്പിലേക്ക് തിരിച്ചു വരിക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചുവന്ന ബട്ടൺ മാറി അത് പച്ച ബട്ടണായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിലെ നെറ്റ് ഓൺ ആണെങ്കിലും ഇനി വാട്സപ്പ് പ്രവർത്തിക്കില്ല. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഈ ഒരു ഫോണിൽ നിന്നും വിവോയുടെ ഫോണിലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച സമയത്ത് 2 ടിക്ക് വീണിരുന്നു. അതായത് മെസ്സേജ് ആ ഫോണിൽ നെറ്റ് ഓൺ ആയതിനാൽ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനൊരു മെസ്സേജ് അയച്ച സമയത്ത് ഒരു ടിക്ക് മാത്രമേ വീണിട്ടുള്ളൂ. അതായത് മെസ്സേജ് ഈ ഫോണിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഫോണിൽ വാട്സപ്പ് പ്രവർത്തിക്കുന്നില്ല എന്ന്. 2 ടിക്ക് വീഴാത്തതിനാൽ മെസ്സേജ് അയച്ചയാൾക്കും മനസ്സിലാവുന്നത് ആ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫ് വാട്സപ്പ് എന്ന ഈ ആപ്പ് ഉപയോഗിച്ച് വാട്സപ്പിനെ പ്രവർത്തനരഹിതമാക്കുകയും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മറ്റെന്തു കാര്യം ചെയ്യുകയും ആവാം. എത്ര നേരം വേണമെങ്കിലും വാട്സപ്പിനെ ഓഫ് വാട്സപ്പ് എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനരഹിതമാക്കി വയ്ക്കാവുന്നതുമാണ്. ഇനി ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് വാട്സപ്പിനെ പ്രവർത്തിപ്പിക്കേണ്ടത്, ആ സമയത്ത് ഒരിക്കൽ കൂടി ഓഫ് വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഈ വിവോയുടെ ഫോണിൽ നേരത്തെ അത് ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരിക്കൽ കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ശേഷം വാട്സപ്പിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഈ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം വാട്സപ്പ് ഡയറക്റ്റായി ഓപ്പണായി വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവിടെ 2 ടിക്ക് വീഴുകയും ചെയ്തു. അതായത് മെസ്സേജ് ഈ ഫോണിലേക്ക് എത്തി. അതല്ലെങ്കിൽ ഡയറക്റ്റായി വാട്സപ്പ് ഓപ്പൺ ചെയ്താലും മതി, ഓഫ് വാട്സപ്പ് ആപ്പ് ഡിസേബിൾ ആയിക്കൊള്ളും. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്ലേ സ്റ്റോർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന കൂടുതൽ ടെക് വീഡിയോസ് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook പേജും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.